MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു ലിവർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 1 കിലോ ബീഫിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 25 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നെടുകെ മുറിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇതിനി വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. ലിവർ ഇപ്പോൾ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇതിലേക്കിനി 1 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. സവാള നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളറായി വരണം. ഇനി 1 ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്തു വരണം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. തക്കാളി നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ലിവർ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വറ്റിച്ചെടുക്കാം. ഇത് അധികം ഡ്രൈ ആക്കി എടുക്കേണ്ട, ഇതുപോലെ ചെറിയ ഗ്രേവിയോട് കൂടിയ ഒരു പരിവമാണ് വേണ്ടത്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ടേസ്റ്റിയായ ലിവർ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.